നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സംവിധായകൻ വിനയൻ. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതമാണ് സിനിമയുടെ പ്രമേയം. വേലായുധ പണിക്കരായി സിജു വിൽസൺ വേഷമിടുന്ന ചിത്രത്തിൽ വൻ താരനിരയാണ് ഉള്ളത്. വിനയൻ തന്നെ തിരക്കഥ എഴുതിയ സിനിമ നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. സെപ്റ്റംബർ 8 തിരുവോണ ദിനത്തിൽ തിയേറ്ററുകളിൽ സിനിമ എത്തും. ഇപ്പോഴിതാ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിനയൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. സിനിമയിലെ പ്രതിസന്ധി കാലത്തും താൻ വ്യക്തിത്വം വിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് വിനയൻ പറയുന്നത്. എന്തു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൽ തളർന്നു പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ നിലപാടുകളാണ് എന്റെ സമ്പാദ്യം. ഒരിക്കലും വ്യക്തിത്വം വിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നും അതിന്റെ വിലയാണ് താൻ അനുഭവിച്ച നഷ്ടങ്ങളെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഞാനത് കാര്യമാക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് സിനിമ എടുത്തത് എന്ന് ആർക്കും അറിയില്ല. സെറ്റിൽ നിന്ന് ക്യാമറ കാണാതാവുക, ക്യാമറാമാനെ കാണാതാവുക, ഞാനുമായി സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകളെയും തിയേറ്റർ ഉടമകളെയും ഫൈറ്റ് മാസ്റ്ററെയും മറ്റും ഭീഷണിപ്പെടുത്തി പിന്മാറ്റുക, പലരും പകുതിക്ക് വെച്ച പടം ഇട്ടുപോയിട്ടുണ്ട്, ചിരിയും സങ്കടവും ദേഷ്യവും തോന്നിയിട്ടുണ്ട്, ഇതെല്ലാം മറികടന്നാണ് ഞാൻ സിനിമയെടുത്തതെന്നും വിനയൻ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.